ബിർബാലിനോട് ഒരിക്കൽ ചക്രവർത്തി ചോദിച്ചു, സ്വർണം വേണോ നീതി വേണോ? ബിർബാലിനൊരു സംശയം ഉണ്ടായില്ല, സ്വർണം മതിയെന്നു. അത് എന്താ ഉണ്ടായെന്ന് വെച്ചാല്, ഒരു ദിവസം അക്ബർ ചക്രവർത്തി രണ്ട് സുന്ദരം പെട്ടികള് രാജസ് കൊണ്ടുപോയി വെച്ചു. എന്നിട്ട് ചക്രവർത്തി പറഞ്ഞു, ഈ പെട്ടികൾ ഒന്നിൽ നീതിയും മറ്റൊന്നിൽ സ്വർണക്കിഴിയുമാണെന്ന്. ഇതിൽ ഒന്ന് മാത്രം തിരഞ്ഞെത്താൻ മതി. അങ്ങനെയാണെങ്കിൽ ബിർബാലിനോട് ചോദിച്ചു, നിങ്ങൾ സ്വർണോ നീതിയോ ഏതാ സ്വീകരിക്കാൻ? ബിർബാലിനൊരു സംശയം ഉണ്ടായില്ല, എനിക്ക് സ്വർണം മതിയെന്നു. അപ്പോൾ ചക്രവർത്തി ചോദിച്ചു, അതെന്താ ബിർബാലെ അങ്ങനെ പറഞ്ഞത്? നിങ്ങൾ നീതിമാനല്ലേ, എന്നിട്ട് എന്താ നീതിയെ ഉപേക്ഷിച്ച് സ്വർണം സ്വീകരിക്കാനുള്ള കാരണം? എൻ്റെ ഏറ്റവും വലിയ വിശ്വസ്തനായ മന്ത്രിയല്ലേ അങ്ങ്? താഴേക്കിടയിലുള്ള ജോലിക്കാർ വല്ലവരുമാണ് ഇങ്ങനെ സ്വർണം മതിയെന്ന് പറഞ്ഞാൽ എനിക്ക് അത്ഭുതം തോന്നുന്നില്ലായിരുന്നു. പക്ഷേ ബിർബാലിനെപ്പോലെ ഒരു സത്യസന്ധനായ ഒരു മന്ത്രി സ്വർണം മതിയെന്ന് പറഞ്ഞപ്പോൾ അത് കുറച്ച് വിഷമായിരുന്നു. അപ്പോൾ ബിർബാൽ പറഞ്ഞു, ചക്രവർത്തി, ഒരാളുടെ കയ്യിൽ ഇല്ലാത്തതല്ലേ നമ്മൾ വേണമെന്ന് ആഗ്രഹിക്കുക? അതെ, സംശയമില്ല, അങ്ങനെ ഞാൻ വേണ്ടേ, അതിനെ ഞാനും ചെയ്തത്. അങ്ങയുടെ കാരുണ്യം കൊണ്ട് എല്ലാ പ്രജകൾക്കും നീതി കിട്ടിക്കൊണ്ടിരിക്കുന്നു, അതുകൊണ്ടാണല്ലോ ഞാനും ഇവിടെ എത്തിയത്, ബിർബാൽ പറഞ്ഞു. എന്നാൽ ഈ നീതിയെ അപേക്ഷിച്ച് എൻ്റെ പണസ്ഥിതി അല്പം മോശമാണ്. ആ കുറവ് നികത്താനാണ് ഞാൻ സ്വർണം മതി എന്ന് പറഞ്ഞത്. നീതിമാനായ അക്ബർ ചക്രവർത്തി ഈണാൾ വാഴട്ടെ എന്ന് ബിർബാല് ഒച്ചയിൽ പറഞ്ഞു. ഇത്ര കേട്ടപ്പോൾ അക്ബർ ചക്രവർത്തി അത്ഭുതപരം തുടങ്ങി. കാരണം ബിർബാലിൽ ഇങ്ങനെ സത്യസന്ധമായിട്ട് ഉത്തരം പറയുന്നതിൽ ഒരു വേഷം ഉണ്ടായില്ല. അങ്ങനെ സത്യസന്ധമായിട്ട് എന്താണ് സ്വർണം വേണമെന്ന് പറയാനുള്ള കാരണം എന്ന് ബിർബാൽ പറഞ്ഞപ്പോൾ അക്ബർ ചക്രവർത്തി സന്തോഷം. അങ്ങനെ തന്നെ പെട്ടിയിലുണ്ടായിരുന്ന ബാക്കി കിഴികളൊക്കെ ബിർബാലിന് കൊടുത്തു. അതും പോയിട്ട് തൃപ്തിയാവാനായിട്ട് ചക്രവർത്തിയുടെ വക വേറെ കുറച്ച് സമ്മാനമുണ്ടായിരുന്നു.